ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നേര് എന്ന സിനിമയുടെ ചിത്രീകരണം ചിങ്ങം 1 ആരംഭിച്ചു. തലസ്ഥാന നഗരത്തിലെ വഴുതക്കാട് ഫ്രീ മേസൺസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിലാണ് ചിത്രീകരണം ആരംഭിച്ചത്. മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിന്റെ ആരംഭം കുറിക്കുന്ന ചടങ്ങിൽ തിരുവനന്തപുരത്തെ താരത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുത്തു. ജിത്തു ജോസഫും ലിൽറാ ജിത്തുവും ആദ്യ ദീപം തെളിയിച്ചു. ആന്റണി പെരുമ്പാവൂർ, സുചോൺ കർമ്മവും MB രഞ്ജിത്ത് ഫസ്റ്റ് ക്ലാബും നൽകിക്കൊണ്ട് ചിത്രീകരണത്തിന് തുടക്കം കുറിച്ചു. അശോക് കുമാർ, രാജീവ് നാഥ്, B രാകേഷ്, രാജീവ് കുമാർ, കിരീടമുണ്ണി, സനൽകുമാർ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രഘുചന്ദ്രൻ നായർ, മണിക്കുട്ടൻ, ജഗദീഷ് എന്നിവർ ആശംസകൾ നേർന്നു. ജിത്തു ജോസഫ് ആമുഖ പ്രസംഗവും ആന്റണി പെരുമ്പാവൂർ നന്ദിയും അറിയിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ തിരുവനന്തപുരത്ത് ഒരു ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായി എത്തുന്നത്. അതിന്റെ സന്തോഷം ചലച്ചിത്ര പ്രവർത്തകർ പങ്കുവച്ചു. ആശീർവാദിന്റെ 33-ാമത്തെ ചിത്രമാണിതെന്ന് ആന്റണി പെരുമ്പാവൂർ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. Thank you, Jitu sir. Thank you, Shita. Thank you, Narayana. Shubhakshan and Tenjati. For in the summer session, we are going to take a look at the Sando Kalare, the teacher in the summer. We are going to take a look at the Sando Kalare. Sir, we are going to take a look at the Sando Kalare. ചിന്തകളിലൂടെയും വാർത്തകളിലൂടെയും പ്രവൃത്തിയിലൂടെയും സാക്ഷാത്കാരത്തിലൂടെയും വിജയം കൈവരിച്ച പ്രതിഭകളുടെ സംഗമമാണ് ഇന്ന് ഈ വ്യക്തിഗാനം നിരത്തുന്നത്. ആശീർവാദിന്റെ 33-ാമത് ചിത്രമാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഒരു സിനിമാ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം 33 ചിത്രങ്ങൾ പൂർത്തിയാക്കുക എന്നതിനപ്പുറം 33-32 ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും സമ്മാനിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് ആശീർവാദ് സിനിമ. അതുപോലെ തന്നെ ആശീർവാദിന്റെ ബാനറിൽ തന്റെ ചിത്രം അണിയിച്ചിരിക്കുമ്പോൾ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ഒരു നാഷണൽ ഫിഗറായി മാറി. അജയ് ദേവ്ഗൻ പോലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഹീറോസ് പോലും പ്രശംസിച്ച ഒരു സംവിധായകൻ എന്ന് പറയാവുന്നത് അത് വിരലിൽ എണ്ണാവുന്നവരാണ് മലയാളത്തിൽ നിന്നുള്ള അതിലൊരു വ്യക്തിയാണ് ജിത്തു. സ്ക്രീൻ പ്ലേ എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും സാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കി പ്രേക്ഷകരെ പലപ്പോഴും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി കഥാഗതി എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ഒരു പിടിയും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ആവിഷ്കാര ശൈലിയാണ് ജിത്തു ജോസഫ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ കഥ സമയമെടുത്ത് എന്നോട് പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി അടുത്ത് എങ്ങോട്ടാണെന്ന് പോകുന്നത് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കഥാഗതിയാണ് ഈ ചിത്രത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകൾ എനിക്കുണ്ട്. പിന്നെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ സുഹൃത്ത് വലയം തന്നെ ഇവിടെ ഹാജരായിട്ടുണ്ട്. മോഹൻലാൽ ആ സമയത്ത് എന്നെ ആശംസ അറിയിച്ചിരുന്നു. അപ്പൊ ഇത്രയും പേര് അണിനിരക്ക എന്ന് പറയുമ്പോൾ ആശീർവാദിന്റെ ബാനറിന്റെ പ്രത്യേകതയുണ്ട്, ആന്റണി എന്ന വ്യക്തിയുടെ ഇവിടെ പ്രത്യേകതയുണ്ട്. ആന്റണി എല്ലാവരെയും സുഹൃത്തുക്കളായിട്ടാണ് സഹോദരങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതിന്റെ ഒരു ജനസമ്മതി കൂടി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു വലിയ ഒരു ഒരു പങ്കാളിത്തത്തിന് സാക്ഷ്യപത്രമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഇതിലെ ഒരുപാട് പുതുമകളുണ്ട്. ഇതിലെ ഒരു കന്നി സ്ക്രിപ്റ്റ് റൈറ്റർ വരികയാണ്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു കലാകാരിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതിവൃത്തത്തിലും അതിൻ്റെയൊക്കെ സ്വാധീനം ഉണ്ടാവും. അതെന്താണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഈ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു സ്പോയിലറും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ചിത്രം കാണും. സതീഷ് കുറുപ്പ് എന്ന ക്യാമറമാൻ, പിന്നെ ബോബൻ ആർട്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ഒരു വലിയ ടീം ഇതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടീം ഇതിന്റെ പിന്നിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മുന്നിൽ നിന്ന് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. കഥ കേട്ടതിന്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ഇനി അതിന്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഇതിനേക്കാളും മുകളിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ആശീർവാദനും എന്റർടൈൻമെന്റ് നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
നമ്മുടെ സിനിമയ്ക്ക് ഇങ്ങനെ ജാതിയോ മതമോ കലാസൃഷ്ടികൾക്ക് ജാതിയോ മതമോ പ്രതീക്ഷകളില്ല. പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് ഇപ്രാവശ്യത്തെ ഓണം സദ്യ കുറച്ചുകൂടെ മധുരമായിരിക്കും. കാരണം നമ്മളോടൊപ്പം ജിത്തു സാറും രാജ് സാറും ഉണ്ടാവും. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജിത്തു സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങളൊരു സിനിമയുടെ ഈ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ആവശ്യത്തിന് സാറ് സ്റ്റുഡിയോയിൽ വന്ന സമയത്ത് ഞാൻ സാറിൻ്റെ സെക്രട്ടറിയിലേക്ക് ഒരു കാറിൽ യാത്ര ചെയ്തു. അന്ന് സാറ് നൽകിയ കുറച്ച് സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഇനിയും സിനിമയെ കുറച്ചുകൂടെ സീരിയസ് ആയി കാണണമെന്ന് ആ ഒരു അരമണിക്കൂർ യാത്രയിൽ എനിക്ക് അനുഭവം ഉണ്ടായി. മാത്രമല്ല ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ എല്ലാതരം പ്രേക്ഷകരെയും ഒന്നിച്ച് ചിന്തിപ്പിച്ചു. മലയാള സിനിമയിൽ പുതിയൊരു മാറ്റം, മലയാള സിനിമയല്ല ലോക സിനിമയിൽ പുതിയൊരു മാറ്റം കൊണ്ടുവന്ന സിനിമയാണ്. ഇന്ന് ഈ സിനിമയുടെ പൂജ ഇവിടെ വെച്ച് നടക്കുന്ന സമയത്ത് ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിലും ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന രീതിയിലും എല്ലാവിധ ആശംസകളും. വളരെ വെയിറ്റിംഗ് ആണ് ഈ സിനിമ കാണാനായിട്ട്. ആശീർവാദ് സിനിമാസിനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. ആശീർവാദ് മുത്തുള്ള തൻ്റെ അഞ്ചാമത്തെ സിനിമയും മോഹൻലാൽ മുത്തുള്ള നാലാമത്തെ ചിത്രവുമാണെന്ന് ജിത്തു ജോസഫും വ്യക്തമാക്കി. ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ചിത്രം. കോടതി നടപടികൾ റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുകയാണ് ചിത്രത്തിൽ. മോഹൻലാലിന് പുറമേ പ്രിയാമണി, അനശ്വര രാജൻ, ജഗദീഷ് സിദ്ദീഖ്, നന്ദു, ശ്രീധന്യ, മാത്യു വർഗീസ്, കലേഷ്, ശാന്തി മായാദേവി, ഗണേഷ് കുമാർ, ദിനേശ് പ്രഭാകർ, ശങ്കർ ഇന്ദുചൂടൻ, രമാദേവി, രശ്മി അനിൽ, ഡോക്ടർ പ്രശാന്ത് തുടങ്ങി നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. ശാന്ത മായാദേവി എന്ന ഒരു പുതിയ തിരക്കഥാകൃത്ത് കൂടി ജിത്തു ജോസഫ് ഈ ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തുന്നു. വക്കീലായ ശാന്തി മമ്മൂട്ടി നായകനായ ഗാനഗന്ധർവനിൽ അഭിനയിച്ചുകൊണ്ടാണ് അഭിനയ രംഗത്ത് എത്തിയത്. ജിത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്നാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാം ഈണം പകർന്നിരിക്കുന്നു. സതീഷ് കുറുപ്പ് ഛായാഗ്രഹണവും VS വിനായക് എഡിറ്റിംഗും നിർവഹിക്കുന്നു. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരണം പൂർത്തിയാക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടണും അമർത്തൂ.